കോവിഡ് മഹാമാരിക്കെതിരെ പോരാട്ടം നടത്തുന്നതിനിടെ നാല് വർഷം പൂർത്തിയാക്കി പിണറായി സർക്കാർ അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നു. തുടർഭരണം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിന് ഇനിയുള്ള ഒരു വർഷം കടുത്ത പരീക്ഷണങ്ങളായിരിക്കും. ദുരന്തങ്ങളിൽ പകച്ചു നിൽക്കുന്ന സർക്കാരാണിതെന്ന ആക്ഷേപം ഉന്നയിച്ച് പ്രതിരോധിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന നീണ്ട നാല് വർഷം പിണറായി സർക്കാരിന് ഒരു പരീക്ഷണം തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തേക്കാളും നാലാം വർഷം, അതായത് കഴിഞ്ഞ വർഷം, പിണറായി സർക്കാരിൻ്റെ വർഷമായിരുന്നു. തുടർച്ചയായുള്ള മന്ത്രിമാരുടെ രാജിയിൽ ആദ്യ വർഷമൊക്കെ ഒന്ന് പകച്ചു നിന്നെങ്കിലും ഇന്ന് എതിരാളികളില്ലാത്ത പിണറായിക്ക് പകരം പിണറായി എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ട LDFന് പിന്നീട് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകൾ, അതായത് കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ മൂന്ന് സീറ്റുകൾ പിടിച്ചെടുത്താണ് മധുരമായി പകരം വീട്ടിയത്. മാത്രമല്ല ശക്തമായ ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു ആ നേട്ടങ്ങൾ. 19 സീറ്റും പരാജയപ്പെട്ട് കരിനിഴലിലായിരുന്നു LDF സർക്കാരിൻ്റെ കഴിഞ്ഞ വാർഷികം. എന്നാൽ നാലാം വാർഷികത്തിൽ പിണറായിക്ക് തുല്യൻ പിണറായി മാത്രം എന്ന നിലയിലായി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എടുത്ത നിലപാട് ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞു. രണ്ട് പ്രളയങ്ങളും ഇപ്പോൾ കൊറോണയും നേരിട്ടത് അന്താരാഷ്ട്ര നിലയിൽ വരെ എത്തി. ഇതിനിടയിലും പ്രതിപക്ഷമുയർത്തിയ ചില ആരോപണങ്ങൾ കരിനിഴൽ വീഴ്ത്തി. മാർക്കുദാന വിവാദം, ഉത്തരക്കടലാസ് ചോർച്ച, ഇവയൊക്കെ കൊടുങ്കാറ്റായി വന്നപ്പോഴും സർക്കാർ ഇതിനെ നിഷ്പ്രയാസം മറികടന്നു. മാർക്കുദാനത്തിൽ രാജ്ഭവനിൽ നിന്നടക്കം സർക്കാരിന് തിരിച്ചടി നേരിട്ടിട്ടും ഇത് നന്നായി ഉപയോഗിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. എന്നാൽ കിഫ്ബിയിലെ ഓഡിറ്റ് ഒളിച്ചുകളിയും സ്പ്രിംഗ്ലർ വിവാദവും പ്രതിപക്ഷ നിലപാടുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. 2.5 ലക്ഷം വീട് നൽകിയ ലൈഫ് പദ്ധതിയും രോഗപ്രതിരോധത്തിന് ഇപ്പോൾ സഹായമായ ആർദ്രം പദ്ധതിയും പ്രധാന നേട്ടങ്ങളായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നു. എന്നാൽ ഹൈസ്പീഡ് ട്രെയിൻ ഉൾപ്പെടെ സ്വപ്ന പദ്ധതികൾ സാധ്യമായിട്ടില്ലെന്നതാണ് സർക്കാരിൻ്റെ പോരായ്മ. ഇനിയുള്ള ഒരു വർഷം ഇത്തരം പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പ്രായോഗികമല്ല. തകർന്നു കിടക്കുന്ന കോവിഡ് പരിസ്ഥിതിയിൽ നാടെങ്ങനെ തിരിച്ചു വരുമെന്നതായിരിക്കും ഇപ്പോഴത്തെ ആലോചനയും പ്രതിസന്ധിയും. മാത്രമല്ല മതന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുത്ത് കൂടെ നിർത്താനും പിണറായി സർക്കാരിന് കഴിഞ്ഞു. ഇതുമൂലം പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താനും സാധിച്ചു. മാത്രമല്ല UDFൽ നിന്നും ചില കക്ഷികളെ LDF പ്രതീക്ഷിക്കുന്നുമുണ്ട്. കേരള കോൺഗ്രസ്സുകൾ തമ്മിലുള്ള പിണക്കവും സ്വരചേർച്ചയില്ലായ്മയും മുതലാക്കി ഒരു ഘടകത്തെ അടർത്തിയെടുക്കാനാണ് LDFൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. ഇതിൽ ഏറെക്കുറെ വിജയിച്ചിരിക്കുകയാണ് LDF. ജോസ് കെ മാണിയും കൂട്ടരും LDFൽ വരുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതായത് കഴിഞ്ഞ ബജറ്റിൽ തന്നെ KM മാണിക്ക് സ്മാരകം നിർമ്മിക്കാൻ 5 കോടി വകയിരുത്തിയത് ഈ ഒരു ഉദ്ദേശം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിനായിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരു മുഴം മുന്നേ എറിഞ്ഞത്. കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, UDFൽ നിന്നും ചില കക്ഷികൾ LDFലേക്ക് വരുമെന്നും LDF വിപുലീകരിക്കുമെന്നും അത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമെന്നും കോടിയേരി വ്യക്തമാക്കി.